നമസ്കാരം, കായംകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ്. സമയം ദേ രാവിലെ 8:30 അങ്ങോട്ട് ആവാൻ പോകുന്നതേ ഉള്ളൂ. നല്ല അടിപൊളി മഴയാണ്, പെരുമഴയെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി മഴ. നമ്മൾ ഇന്നൊരു ചെറിയ ട്രെയിൻ യാത്ര പോവാണ്. ആരംഭിക്കുന്നത് നമ്മുടെ കായംകുളം ജംഗ്ഷനിലാണ്. അപ്പൊ ഇത് ടിക്കറ്റ് എടുക്കാനായിട്ട് നമ്മൾ പോവുകയാണ്. ഇവിടെ ടിക്കറ്റ് ആൾക്കാരൊക്കെ കുറവാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഴയായതുകൊണ്ട് എല്ലാവരും കയറി ഇവിടെ നിൽക്കുന്നതാണ്. ഞാൻ കാണിച്ചു തരാം. ഇത് നിങ്ങൾ കണ്ടില്ലേ, നല്ല എല്ലാവരും മഴയായിട്ട് ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് നിൽക്കുക. നല്ല പെരുമഴയാണ്. അപ്പൊ എന്തായാലും ടിക്കറ്റ് എടുത്തിട്ട് ബാക്കി വിശേഷം പറയാവേ. ഇതേ കണ്ടില്ലേ ഗൈസ്, നമ്മളിന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് കായംകുളത്ത് നിന്ന് എറണാകുളത്തോട്ട്. അതൊരു എക്സ്പ്രസ് സ്പെഷ്യൽ ട്രെയിനിലാണ്. ആലപ്പുഴ വഴിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. 25 രൂപയാണ് ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ്. നമ്മുടെ ട്രെയിൻ കിടക്കുന്നത് പ്ലാറ്റ്ഫോം നമ്പർ 5 അപ്പൊ നമുക്ക് എന്തായാലും ഇനിയിപ്പോ ഓവർബ്രിഡ്ജ് ഒക്കെ കയറി പ്ലാറ്റ്ഫോം നമ്പർ 5 പോവാം. നല്ല മഴയുണ്ട്, മഴ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേ എല്ലാവരും കുടയൊക്കെ ആയിട്ട് പോകാനാണ്. നമ്മുടെ കുടയൊന്നുമില്ല. ഇനിയിപ്പോ ഓവർബ്രിഡ്ജ് കയറാതെ എസ്കലേറ്റർ വഴി കയറാന്നും പറഞ്ഞുകൊണ്ട് വരിക. നമ്മളതേ പ്ലാറ്റ്ഫോം നമ്പർ 5 കിടക്കുന്നുണ്ടോ? നമ്മുടെ ട്രെയിനാണ്. നമുക്ക് പോകേണ്ട ട്രെയിനിന്റെ പിന്നാമ്പുറമൊക്കെ കാണിച്ച് കിടക്കുവാണ് അവിടെ. ഒരുപാട് റേറ്റ് ഷെയറിംഗ് ഒക്കെ ഉള്ളൊരു ട്രെയിനാണ്. ഒരുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കാണിച്ചു തരാം ഞാനിപ്പോൾ എൻ്റെ അടുത്തോട്ട് പോകുമ്പോഴേ. ഇതേ കണ്ടില്ലേ, നമ്മൾ ഇന്ന് പോകുന്നത് കായംകുളത്ത് നിന്ന് എറണാകുളത്തോട്ട്. ഇതേ ട്രെയിൻ തന്നെ അതോ പല റേറ്റ് ഷെയറിംഗ് ആയിട്ടുണ്ട്. എറണാകുളം ഗുരുവായൂരുണ്ട്, എറണാകുളം കായംകുളം, അതാണ് നമ്മളിന്ന് പോകുന്നത്. അങ്ങനെ ഗുരുവായൂർ പുനലൂർ അങ്ങനെ റേറ്റ് ഷെയറിംഗ് ഒക്കെ ഉള്ളൊരു ട്രെയിനാണ്. നമ്മൾ ഇന്ന് പോകുന്നത് ട്രെയിൻ നമ്പർ 06450 കായംകുളം എറണാകുളം എക്സ്പ്രസ് സ്പെഷ്യലാണ്. ഇതെല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ട്രെയിനാണ്. രാവിലെ 8:50 ഈ ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ ഒരു 11:30 ആലപ്പുഴ വഴി 100 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് എറണാകുളം ജംഗ്ഷനിലേക്ക് എത്തിച്ചേർന്ന ട്രെയിനാണ്. നല്ല മഴയാണ്, എല്ലാം സീറ്റൊക്കെ കണ്ടോ നിങ്ങൾ? ഇതൊക്കെ കണ്ടോ, ഇവിടെ ഫുള്ള് വെള്ളമായി കേട്ടോ. സൈഡ് സീറ്റിൽ നമ്മളെ സ്ഥിര സ്പോട്ടിൽ ഇരിക്കാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നു. കണ്ടില്ലേ, ഫുള്ള് വെള്ളമാണ്. ഇനിയിപ്പോൾ ഏതെങ്കിലും ഇവിടെ എവിടെയെങ്കിലും ഇരുന്ന് എന്തെങ്കിലും കഴിക്കണം. അപ്പോൾ പിന്നെ ഇവിടെ എവിടെയെങ്കിലും ഇരിക്കാം. ഇതൊരു ട്രെയിൻ പോകുന്നത് ശബരി, ശബരിയാണ്. എവിടെ പോയാലും ശബരി കാണൂല്ലേ നമ്മള്. ശബരി എക്സ്പ്രസ് ആണ് കേട്ടോ വന്നത്. കഴിച്ചങ്ങനെ കറക്റ്റ് 8:50 ഓൺ ടൈമിൽ തന്നെ നമ്മളെ ട്രെയിൻ എടുത്തേട്ടാ കായംകുളത്ത് നിന്ന്. പിന്നെ ഇതേ ട്രെയിൻ തന്നെയാണ് ട്രെയിൻ നമ്പർ 06451 ആയിട്ട് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് വൈകുന്നേരം 6:30 എടുത്തു കഴിഞ്ഞാൽ രാത്രി 8:55 കായംകുളം വന്ന് എത്തും നമ്മുടെ ഈ ട്രെയിൻ. പിന്നെ ഈ ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷൻസും സമയവും എല്ലാം ഞാൻ വീഡിയോയിൽ പോകെ പറയാം. രാവിലെ ഒന്നും കഴിച്ചില്ലായിരുന്നു, അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഒന്ന് കഴിക്കണം. കൊണ്ടുവന്നിട്ടുണ്ട് വീട്ടിൽ നിന്നേ, അപ്പം അത് കഴിക്കണം. അതൊക്കെ കഴിച്ചിട്ട് നമ്മുടെ ഈ ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷൻസും അതിൻ്റെ സമയവും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. എല്ലാ സ്റ്റേഷൻസും ഒന്നും കവർ ചെയ്യുന്നില്ല. പിന്നെ നല്ല മഴയും ഉണ്ട്. പറ്റുന്ന കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാം. ഒരു ചെറിയ വീഡിയോ ആയിരിക്കും. നമ്മൾ ആലപ്പുഴ വഴി ഒന്ന് ജസ്റ്റ് എറണാകുളം വരെ പോകുന്നു. മഴ തുടങ്ങിയോണ്ട് വന്നതാണ്, അടുത്ത എവിടെ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ടേ അങ്ങനെ വന്നതാണ്. കഴിച്ച അങ്ങനെ ഞാൻ അകത്തോട്ട് വന്നു കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട്. ഞാൻ പറഞ്ഞില്ല ഞാൻ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നതാണ്. ദോശയാണ്, കാണിച്ചു തരാം. വാഴയില പൊതിഞ്ഞ് ദോശയും പിന്നെ കുറച്ച് ഉള്ളിക്കറി. കണ്ടില്ലേ, ഇനി ഇതങ്ങോട്ട് വയറ്റിലാക്കണം. രാവിലെ ഒന്നും കഴിക്കാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കൊല്ലത്ത് നിന്നാണ് വന്നത്. കൊല്ലത്ത് നിന്ന് രാവിലെ ഇറങ്ങി കായംകുളത്ത് നിന്ന് ഇറങ്ങി പരശൂരാത്ത്, എന്നിട്ടാണ് ഇവിടുന്ന് യാത്ര തുടങ്ങാൻ തുടങ്ങിയത്. അപ്പൊ കഴിച്ചു കഴിഞ്ഞിട്ട് കാണാവേ. ഗൈസ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ ട്രെയിൻ നിർത്തുന്നേ, നമ്മളിപ്പോ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം സമയവും. പിന്നെ ഈ സമയത്തിന്റെ കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 1-2 മിനിറ്റിന്റെ വ്യത്യാസമൊക്കെ കാണത്തുള്ളൂ. അപ്പൊ അത് നിങ്ങൾ നോക്കണ്ട. അപ്പൊ 8:50 രാവിലെ കായംകുളത്ത് നിന്ന് എടുക്കുന്ന വണ്ടി, കായംകുളം ജംഗ്ഷനിൽ നിന്ന് എടുക്കുന്ന നമ്മുടെ ട്രെയിൻ ആദ്യത്തെ സ്റ്റേഷൻ ചേപ്പാട്
ചേപ്പാടിൽ ഒരു 8:59 എത്തും. അത് കഴിഞ്ഞാൽ പിന്നീട് ഹരിപ്പാടിലാണ് സ്റ്റോപ്പ് ഉള്ളത്. അതൊരു 9:10 കൂടി നമ്മുടെ ട്രെയിൻ ഹരിപ്പാടിലേക്ക് എത്തിച്ചേരും. അത് കഴിഞ്ഞാൽ പിന്നെ കരുവാറ്റ സ്റ്റേഷനിൽ ഒരു 9:45 നമ്മുടെ ട്രെയിൻ എത്തുവേ. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 9:20 കൂടി നമ്മുടെ ട്രെയിൻ എത്തുന്നത് തകഴിയിലാണ്. പിന്നെ അത് കഴിഞ്ഞാൽ 9:30 അമ്പലപ്പുഴയിലേക്ക് എത്തും നമ്മുടെ ട്രെയിൻ. പിന്നെ അത് കഴിഞ്ഞാൽ ഒരു 9:35 ആകുമ്പം പുന്നപ്പുറ എത്തും. പുന്നപ്പുറ സ്റ്റേഷൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു 9:45 ആകുമ്പോഴത്തേക്കും ആലപ്പുഴ എത്തും. ആലപ്പുഴ വഴിയാണല്ലോ ഈ ട്രെയിൻ പോകുന്നത്. പിന്നെ ഒരു 9:50 ആകുമ്പോഴത്തേക്കും തുമ്പോളി സ്റ്റേഷനിലേക്ക് നമ്മുടെ ട്രെയിൻ എത്തും. തുമ്പോളി സ്റ്റേഷൻ എന്ന് പറയണ്ട, സ്റ്റേഷൻ റെയിൽവേ ആയിരിക്കുമല്ലോ. അപ്പോൾ പിന്നെ ഒരു 9:52 ഒരു 10 ആകുമ്പോഴത്തേക്കും കലവൂരും. ഒരു 10:05 മാരാരിക്കുളത്തേക്കും നമ്മുടെ ട്രെയിൻ എത്തും. പിന്നീടൊരു 10:08 ആകുമ്പോഴത്തേക്കും തിരുവിഴയിലേക്ക് എത്തും. പിന്നെ ചേർത്തലയിലേക്ക് ഒരു 10:15 എത്തും. അത് കഴിഞ്ഞാൽ പിന്നെ വയലാറാണ് സ്റ്റോപ്പുള്ളത്. അതൊരു 10:25 എത്തും. അത് കഴിഞ്ഞാൽ പിന്നീട് സ്റ്റോപ്പുള്ളത് തുറവൂരാണ്. അതൊരു 10:30 എത്തും. പിന്നെ ഏഴുപുന്ന സ്റ്റേഷനുണ്ട്. ഏഴുപുന്നേന്നാണോ ഏഴുപുന്നയാണോ എങ്ങനെയാണെങ്കിലും 10:40 അത് അവിടെ എത്തും. പിന്നെ ഉള്ളത് അരൂർ സ്റ്റേഷനാണ്. അതൊരു 10:44 എത്തും നമ്മുടെ ട്രെയിൻ. പിന്നെ കുമ്പളം ഒരു 10:48. പിന്നെ 11:30 എറണാകുളം ജംഗ്ഷനും എന്നാണ് കാണിക്കുന്നത്. പക്ഷേ ഈ 11:30 എന്നുള്ളത് കുറച്ച് നേരത്തെ എത്തും. കാരണം ഈ കുമ്പളം സ്റ്റേഷനിൽ നിന്ന് എറണാകുളം ജംഗ്ഷൻ വരെ 8 കിലോമീറ്ററല്ലേ ഉള്ളൂ. പക്ഷേ ഈ കുമ്പളത്ത് 10:48 പിന്നെ ഈ എറണാകുളം ജംഗ്ഷനിൽ 11:30 ശേഷം എന്നാണ് എത്തുന്നത്. അത് ജസ്റ്റ് ഒരു സമയമാണ്. പിന്നെ അവിടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ പിടിച്ചിടലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനത്തെ ഉള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് വലിയ പോസ്റ്റൊന്നും വരത്തില്ല. അപ്പോൾ അതേ, നമ്മളിപ്പോൾ ഹരിപ്പാട് എത്തിയിട്ടുണ്ട്. ഞാൻ സ്റ്റേഷൻസ് കാര്യങ്ങളൊക്കെ സമയമൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഹരിപ്പാട് സ്റ്റേഷനിലാണ് നമ്മൾ എത്തിയത്. മഴ ഇങ്ങനെ നിന്നും തോന്നും ഒക്കെ നിൽക്കുകയാണ്. നല്ല രസമുണ്ട് കേട്ടോ, ഒരുപാട് നാളായി ഇങ്ങനെ യാത്ര ചെയ്തിട്ട്. പക്ഷെ നല്ല മഴ, എന്ത് ചെയ്യാനാണ്, അടിപൊളി മഴയായിരുന്നു. എല്ലായിടത്തും വെള്ളം പൊങ്ങി എന്നൊക്കെ പറയുന്നുണ്ട്. വേണ്ട, ഹരിപ്പാട് സ്റ്റേഷൻ്റെ നെയിം ബോർഡ്. നമ്മളിത് കരുവാറ്റ സ്റ്റേഷനിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടാ. കരുവാറ്റ സ്റ്റേഷൻ ഹരിപ്പാട് കഴിഞ്ഞിട്ടുള്ളതാണ്. കരുവാറ്റ നമ്മുടെ ട്രെയിൻ തകഴി സ്റ്റേഷനിലോട്ടാണ് വന്നിരിക്കുന്നത്. അകത്തെ കാഴ്ച ഒന്ന് കാണിച്ചു തരാം. വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എല്ലാവരും ഇങ്ങനെ ഈ വെള്ളം ട്രെയിൻ അകത്ത് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ എങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ. അഡ്ജസ്റ്റൊക്കെ ചെയ്ത് തകഴി സ്റ്റേഷനാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഞാൻ പറഞ്ഞ സമയമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല, 1-2 മിനിറ്റിൻ്റെ വ്യത്യാസത്തിന് ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ നമ്മുടെ ട്രെയിൻ അമ്പലപ്പുഴയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അമ്പലപ്പുഴ സ്റ്റേഷൻ ഇവിടെ ഇങ്ങനെ ഓരോ സ്ഥലത്ത് വരുമ്പോഴത്തേക്കും മഴ പെയ്തു തോന്നൊക്കെ നിൽക്കുകയാണ്. ചില സ്റ്റേഷനിലെത്തുമ്പോൾ ഭയങ്കര മഴയായിരിക്കും. നമ്മൾ ആ കാര്യങ്ങളൊന്നും എടുത്തോ പെരുമഴയല്ലായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ചില സ്ഥലങ്ങളിൽ മഴ പെയ്തതായിട്ട് പോലും തോന്നിയില്ല. അമ്പലപ്പുഴയിലൊക്കെ ചെറിയ രീതിയിൽ പെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മളിതേ ഇപ്പോൾ ആലപ്പുഴ ഭാഗത്തോട്ടാണ് കയറുന്നത്. നിങ്ങളിത് ഇത് കണ്ടോ, വെള്ളം കയറിയത്. ഇപ്പോൾ ഈ വേനൽ മഴ തുടങ്ങിയതേ ഉള്ളൂ. ഇവിടത്തേക്ക് അവസ്ഥ ഞാൻ കുറച്ച് കാണിച്ചു തരാം. നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഈ ആലപ്പുഴയിലൊക്കെ ഉള്ളവരുടെ കാര്യം ഒരു വല്ലാത്ത അവസ്ഥ തന്നെ കേട്ടോ. അപ്പോൾ എന്തോ ആ വീടിൻ്റെ ചുറ്റും ഫുള്ള് വെള്ളത്തിൽ തന്നെ അല്ല. ഈ മഴമാസമൊക്കെ വരുമ്പോൾ ഇവിടെ എന്തോ ആവുന്നു. എന്തോ ഇപ്പോഴേ ഇങ്ങനെ വെള്ളമൊക്കെ തോ കണ്ടോ, തോ കാണുന്നില്ലയോ നിങ്ങൾ ഫുള്ള്. നമ്മളിപ്പോൾ ആലപ്പുഴ സ്റ്റേഷൻ്റെ ഭാഗത്തോട്ട് ആലപ്പുഴ എത്താറായി. ഓരോ വീടുകൾ തോ ആ വീട് പകുതിയും വെള്ളത്തിലായോ. പുറത്തുനിന്നുള്ളവർക്ക് ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ട്, ഇവിടെ ജീവിക്കുന്നവർക്ക് അറിയാം ഈ ഒരു ബുദ്ധിമുട്ട്. മഴ വരുത്തി വരക്കം നോക്കിയേ, അവിടെ ഫുള്ള്. അങ്ങോട്ട് കുറെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. എല്ലാ വീട്ടിലും മിക്ക വീടുകളിലും ഇതാണ് തന്നെ വെള്ളത്തിൻ്റെ അവസ്ഥ. നമ്മൾ ആലപ്പുഴ ഷേ പറഞ്ഞു വന്ന ആലപ്പുഴ എന്ന് തെറ്റിപ്പോയി. ആലപ്പുഴ സ്റ്റേഷനിൽ 9 എൻ്റെ റിലേ ആയിട്ട് ഞാൻ ഇപ്പോഴേ ഇങ്ങനെ കാണുന്ന മറ്റേ ന്യൂസിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ. ഇവിടുത്തെ ആൾക്കാരുടെ അവസ്ഥയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആലപ്പുഴയുള്ളവരെ കേട്ടോ. ഈ ഒരു ഭാഗത്തോട്ട് അവിടെ മൊത്തം വീടുകളിലൊക്കെ ഒന്നും വെള്ളമൊക്കെ കയറി അങ്ങനെ കിടക്കുന്നു.
ഇത് കൊല്ലത്തോട്ട് വന്ന മെമു ആണല്ലോ, ഇവിടെ കിടക്കുക എപ്പോഴേ പോകത്തില്ല, വൈകുന്നേരം കണ്ട പോകുന്നത് ആലപ്പുഴ കൊല്ലം. അങ്ങനെ ആലപ്പുഴ സ്റ്റേഷനിലായി നമ്മൾ, പ്ലാറ്റ്ഫോം നമ്പർ 1. സമയം കണ്ടോ 9:51. ഞാൻ പറഞ്ഞില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നോ രണ്ടോ മൂന്നോ മിനിറ്റിന്റെ വ്യത്യാസമൊക്കെ വരുത്തോളൂ. ഇനി ഞാൻ ഇതിനെപ്പറ്റി പറയുന്നില്ല, വീണ്ടും വീണ്ടും സംസാരിക്കുന്ന എനിക്ക് തോന്നുന്നു എനിക്ക് ആ കാര്യം. ആലപ്പുഴ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ നല്ല രസം, നല്ല ഭംഗിയുണ്ടല്ലേ. ആ ഡ്രൈവിംഗ് ഗ്രൗണ്ടാ ഫുള്ള് വെള്ളം കയറി കിടക്കുന്നുണ്ടോ? നിങ്ങൾ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതാ? പെരുമഴയൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ എന്താ പറയുക? ഞാൻ ആ ബാത്റൂം സീൻസ് ഒന്ന് കാണിച്ചുതരാം. ബാത്റൂം കാണിക്കാൻ മറന്നുപോയി. കണ്ടില്ലേ നല്ല ഒരു പാസഞ്ചർ ട്രെയിനിൻ്റെ സെറ്റപ്പുകൾ വെച്ച് നോക്കുവാണെങ്കിൽ അടിപൊളിയാണ്, വലിയ കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല, വെൽ ക്ലീൻഡ് ആൻഡ് നീറ്റ് ആണ്. ബാത്റൂംസ് ആ കേട്ടാ. നമ്മളത് കലവൂർ സ്റ്റേഷനൊക്കെ കഴിഞ്ഞു, കലവൂർ സ്റ്റേഷനൊക്കെ കഴിഞ്ഞ് പോവുകയാണ്. ഇപ്പൊ അതേ മാരാരിക്കുളവുമായി, മാരാരിക്കുളത്തോട്ടെത്തി ട്രെയിൻ. മാരാരിക്കുളം ഇവിടെയൊക്കെ പെയ്ത് തോന്നി നിൽക്കുക മഴ. മാരാരിക്കുളം സ്റ്റേഷൻ ഇതെല്ലാം അടുത്തടുത്തടുത്ത, ആലപ്പുഴയൊക്കെ ഇങ്ങോട്ട് കഴിയുമ്പോൾ എല്ലാം വലിയ ഡിസ്റ്റൻസ് ഒന്നുമില്ല, അടുത്തടുത്ത് അടുത്തടുത്തായിട്ട് തന്നെ എല്ലാ സ്റ്റേഷൻസും. ദേ അങ്ങനെ ചേർത്തല സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ചേർത്തല സ്റ്റേഷൻ നമ്മളത് എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ അടുത്തോട്ടേ കയറി കേട്ടോ. അതിന് മുമ്പുള്ളൊരു അടിപൊളി വ്യൂ ആണിത്. ഗൈസ് അങ്ങനെ നമ്മളതേ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളെ ട്രെയിൻ അപ്പുറത്തെ പ്ലാറ്റ്ഫോം നമ്പർ 3 വന്നത്. നമ്മളിപ്പോൾ ഈ 2 അടുത്തോട്ട് നിൽക്കുവാണ്. അപ്പോൾ നമ്മളിനിയിപ്പോൾ എറണാകുളം ജംഗ്ഷനിൽ നിന്നേ നമ്മൾ പോകാൻ പോകുന്നത് പാലക്കാടോട്ടാണ്. അത് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ആ വീഡിയോ എല്ലാവരും കാണണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ആയി രേഖപ്പെടുത്തുക, വീഡിയോക്ക് ഒരു ലൈക്കും ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ എറണാകുളത്ത് വന്നേക്കുന്നത് ഇനി പാലക്കാട് പോകാനാണ്. ഉച്ചയ്ക്ക് ശേഷമാണ് ട്രെയിൻ. അത് നിങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പം പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെൻഡ് ബ്ലോഗർ വൈൻഡിങ് അപ്പ് ചെയ്യുവാണ്. എല്ലാ സപ്പോർട്ടും വേണം. ബൈ 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 ബൈ.